പ്രൊഫസേഴ്സ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയ ചാനലായതിനാൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാന ആശയങ്ങളായ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് എന്നിവയെ പറ്റിയാണ്. നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടെ ഇത് മനസ്സിലാക്കാം. ഒരു സിമൻ്റ് കമ്പനിയുടെ ഉദാഹരണം എടുക്കുക. കമ്പനിക്ക് 4 സിമൻ്റ് പ്ലാന്റുകളുണ്ട്. സിമൻ്റ് എന്ന് പറയുന്നത് പല ക്വാളിറ്റിയിലുള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. 4 പ്ലാന്റുകളിൽ 4 തരം സിമൻ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻ്റ് 1 പ്ലാന്റിൽ, 2 പ്ലാന്റിൽ റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമൻ്റ്, 3 പ്ലാന്റിൽ ഓയിൽ വെൽ സിമൻ്റ്, 4 പ്ലാന്റിൽ വൈറ്റ് സിമൻറ്റ്. 1 പ്ലാന്റിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്. പോർട്ട്ലാൻഡ് എന്ന വാക്ക് എങ്ങനെ വന്നു? സൗത്ത് വെസ്റ്റേൺ ഇംഗ്ലണ്ടിലെ ഒരു ദ്വീപാണ് പോർട്ട്ലാൻഡ്. പോർട്ട്ലാൻഡിലെ കല്ലുകൾ ലോകപ്രസിദ്ധമാണ്. ഇതിലേറ്റവും ഭംഗിയുണ്ട് ഈ കല്ലുകൾക്ക്. ഏറ്റവും നല്ല കട്ടിയുമുണ്ട്. കൊത്തുപണി നടത്തി ഭംഗിയായി രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസ് നിർമ്മിച്ചിരിക്കുന്നത് പോർട്ട്ലാൻഡ് സ്റ്റോൺസ് ഉപയോഗിച്ചാണ്. വൈറ്റും ഗ്രേയും കലർന്ന നിറമാണത്. അതായത് സിമൻറ്റിൻ്റെ കളർ. അതാണ് ഈ കല്ലുകൾക്കുള്ളത്. ഈ സിമൻറ്റ് എന്ന് പറയുന്നത് ഉറച്ചു കഴിയുമ്പോൾ ഈ കല്ലുകളുടെ സാദൃശ്യം ഉണ്ടാകുമെന്നാണ് സിമൻറ്റ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ സിമൻറ്റ് കമ്പനിക്ക് 4 തരം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന 4 സിമൻറ്റ് പ്ലാന്റുകൾ ഉണ്ട്. സിമൻറ്റിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ കോസ്റ്റ് നിർണയിക്കാനും കോസ്റ്റ് നിയന്ത്രിക്കാനും കോസ്റ്റിനെ കുറയ്ക്കാനും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തീരുമാനത്തിന് വേണ്ടി ഓരോ പ്ലാന്റിനെയും ഓരോ കോസ്റ്റ് സെൻറ്റർ എന്ന് വിശേഷിപ്പിക്കാം. ഇനിയും ഒരു സിമൻറ്റ് പ്ലാന്റിൽ തന്നെ ടൺ കണക്കിന് സിമൻ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആയതിനാൽ രണ്ടാം ഘട്ടമായി ഓരോ ടൺ സിമൻറ്റിനും എത്ര കോസ്റ്റ് ആകും, എന്ത് നിയന്ത്രണങ്ങൾ വേണം എന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ടൺ സിമൻറ്റ് എന്ന് നമുക്ക് തത്വത്തിലെടുക്കാം. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് സിമൻറ്റ് പ്ലാന്റിന് എന്ന് എടുക്കണം. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ടൺ സിമൻറ്റ് എന്നും എടുക്കണം. സിമൻറ്റ് കമ്പനിയുടെ ഉദാഹരണമാണ് നാം കണ്ടത്. ഇനിയും നമുക്കൊരു ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉദാഹരണം നോക്കാം. ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉദാഹരണത്തിന് KSRTC തന്നെ ആയിക്കൊള്ളട്ടെ. ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് 100 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. കോസ്റ്റിനെ നിർണയിക്കാനും നിയന്ത്രിക്കാനും കോസ്റ്റിനെ കുറയ്ക്കാനും ആദ്യപടിയായി ഓരോ ബസ്സിനെയും ഓരോ കോസ്റ്റ് സെൻ്ററായി പരിഗണിക്കാം. ഇനിയും കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടെടുക്കണം? ഇവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസഞ്ചർ കിലോമീറ്റർ ആയിരിക്കണം. സിമൻറ്റ് കമ്പനിക്ക് 1 ടണ്ണാണ് കോസ്റ്റ് യൂണിറ്റ് എങ്കിൽ ബസ് കമ്പനിക്ക്, ബസ് ഓപ്പറേറ്റിംഗ് കമ്പനിക്ക് ഒരു പാസഞ്ചർ കിലോമീറ്റർ, അതായിരിക്കണം ഒരു കോസ്റ്റ് യൂണിറ്റ്. എന്താണ് പാസഞ്ചർ കിലോമീറ്റർ? ഒരു യാത്രക്കാരനെ 1 കിലോമീറ്റർ ദൂരം കൊണ്ടുപോകുന്നതിനുള്ള ചിലവ്, അതിനെ പാസഞ്ചർ കിലോമീറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് 2 യാത്രക്കാർ 5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആകെ പാസഞ്ചർ കിലോമീറ്റർ എത്രയായിരിക്കും? 2 യാത്രക്കാർ 2 × 5 കിലോമീറ്റർ 5, 2 × 5 = 10, 10 പാസഞ്ചർ കിലോമീറ്റേഴ്സ്. ഒരു ദിവസം ഒരു ബസ് 500 കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ശരാശരി 100 യാത്രക്കാരുമുണ്ട്. 500 കിലോമീറ്റർ ഒരു ദിവസം ശരാശരി 100 യാത്രക്കാരെയും വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ ആകെ പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറയുന്നത് 500 × 100, 50,000 പാസഞ്ചർ കിലോമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസത്തെ 50,000 പാസഞ്ചർ കിലോമീറ്ററിനെ ഒരു ദിവസം ഉണ്ടാകുന്ന ചിലവിനോട് ബന്ധപ്പെടുത്തണം. ചിലവെന്ന് പറയുന്നത് ബസ്സിന് ഡീസലുണ്ട്, ഉദ്യോഗസ്ഥരുടെ ജോലിക്കാരുടെ ശമ്പളമുണ്ട്,
റിപ്പയറിങ് ചാർജ് വരും, ടാക്സ് വരും, ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് ഒരു ദിവസത്തെ ചിലവ്. അങ്ങനെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഒരു പാസഞ്ചർ കിലോമീറ്റർ കോസ്റ്റിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു പാസഞ്ചർ കിലോമീറ്ററിനെ കോസ്റ്റ് യൂണിറ്റ് എന്ന് വിളിക്കുന്നു. ആദ്യത്തെ ഉദാഹരണത്തിൽ ഒരു സിമൻ്റ് പ്ലാന്റിനെ കോസ്റ്റ് സെൻ്റർ എന്നും ഒരു ടൺ സിമൻറ്റിനെ കോസ്റ്റ് യൂണിറ്റ് എന്നും വിളിക്കും. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഒരു ബസ്സിനെ കോസ്റ്റ് സെൻ്റർ എന്നും പാസഞ്ചർ കിലോമീറ്ററിനെ കോസ്റ്റ് യൂണിറ്റ് എന്നും വിളിക്കും. ഈ കോസ്റ്റ് സെൻ്ററിൻ്റെയും കോസ്റ്റ് യൂണിറ്റിൻ്റെയും നിർവചനം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ പഠിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. താങ്ക് യു.